കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം പകർന്നു നൽകിക്കൊണ്ട് ഗാന്ധിജി സ്റ്റഡി സെൻ്റർ സംഘടിപ്പിക്കുന്ന കാർഷിക മേള കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ കാർഷിക മേളയുടെ 2019 ഇന്ന് തിരി തെളിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് എല്ലാ കാർഷിക മേളകളും സമാപിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം. പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ചേർത്ത് നിർത്താൻ, കാർഷിക മേഖലയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് അവബോധം സൃഷ്ടിക്കാൻ ഒക്കെ ഈ കാർഷിക മേളകൾ ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ മേളകളെല്ലാം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ രാജ്യത്ത് 70% ആളുകൾ ആശ്രയിക്കുന്ന കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് ഏറെ വേദനാജനകമാണ്. ഇവിടെ ആശംസാ പ്രസംഗം നടത്തിക്കൊണ്ട് മുൻ MP ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പുതിയ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഏതാണ്ട് കാൽനൂറ്റാണ്ട് കാലം ആ സാമ്പത്തിക നയം നമ്മുടെ കാർഷിക മേഖലയ്ക്കുണ്ടാക്കിയ ആഘാതം ഏറെ വലുതാണ്. ഏതാണ്ട് 300,000+ കൃഷിക്കാർ ഈ കാർഷിക മേഖല നേരിട്ട പ്രതിസന്ധിയുടെ ഫലമായി തന്നെ ആത്മഹത്യ ചെയ്തു. ഓരോ കരാറുകളും രാജ്യാന്തര തലത്തിൽ രൂപപ്പെടുമ്പോൾ ആ കരാറുകളിലെല്ലാം നമ്മുടെ രാജ്യം പങ്കാളികളാകുമ്പോൾ ഏറെ ആശങ്കപ്പെടുന്നത് നമ്മുടെ കൃഷിക്കാരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.